യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളുകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ എവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ? എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഹഗിയാസ് മോസ്, പള്ളിയെ സഭയെ ഈശോ വിശുദ്ധീകരിച്ച് പരമപിതാവിന് സമർപ്പിക്കുന്ന യുഗാന്ത ചിന്തയാണ് പള്ളിക്കൂദാശ കാലത്തിൻ്റെ കാതൽ. ഇന്നത്തെ ബൈബിൾ വായനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ലാസ്സിൽ നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ദേവാലയത്തിനുള്ളിലേക്ക് വന്നിരിക്കുന്നത്. ദേവാലയം എന്നാൽ ദൈവം വസിക്കുന്ന ഇടം. അത് സ്വർഗം പോലെ പരിശുദ്ധമാണ്. ഈശോ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഭവനം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന്. ഇവിടെ സകല മനുഷ്യർക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനുമായി ഒത്തുചേരാം. ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ഒന്നും തന്നെ ഇവിടെ ഈശോ അനുവദിക്കില്ല. പല വിചാരത്തോടെയും അശുദ്ധമായ ചിന്തകളോടെയും ദേവാലയത്തിനകത്തായിരിക്കുന്നത്, സംസാരിക്കുന്നത്, അശ്രദ്ധമായി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മൊബൈലിൽ നോക്കിയിരിക്കുന്നത്, ഇതൊന്നും ദേവാലയത്തിന് ചേർന്ന പ്രവൃത്തികളല്ല. ഇവിടെ നമ്മുടെ നിർമ്മലമായ പ്രാർത്ഥനകൾ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ചേച്ചിമാരും ചേട്ടന്മാരും പ്രാർത്ഥിച്ചു പോകുന്നത് കണ്ടില്ലേ? നിങ്ങളും അങ്ങനെ തന്നെയാകണം. പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ, സ്വർഗത്തിൽ മാലാഖവൃന്ദങ്ങളോടൊപ്പം അങ്ങേ സ്തുതിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. നവംബർ മാസമല്ലേ, നമുക്കൊന്ന് സെമിത്തേരി വരെ പോകാം. എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോ? ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ നമ്മുടെ പ്രാർത്ഥന കാത്തു കഴിയുകയാ. അവർക്ക് സ്വയം പ്രാർത്ഥിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും വിശുദ്ധ ബലിയർപ്പണവുമെല്ലാം അവരുടെ സ്വർഗപ്രാപ്തി വേഗത്തിലാക്കും. പിന്നെയല്ലാതെ നമ്മുടെ കർത്താവ് ഈശോമിശിഹ ദുഃഖവെള്ളിയാഴ്ച അനുഭവിച്ച വേദനയുടെ പത്തിരട്ടി വേദനയാണ് ശുദ്ധീകരണ ആത്മാക്കൾ ഒരു പാപത്തിൻ്റെ പരിഹാരത്തിനായി അനുഭവിക്കേണ്ടി വരിക എന്നാണ് ചില വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും പാപം ചെയ്യാതെ നമുക്ക് ജീവിക്കാം. പാപം ചെയ്തു പോയെങ്കിൽ അതിന് പരിഹാരം ചെയ്യാം. പിന്നെ ശുദ്ധീകരണ ആത്മാക്കളുടെ സ്വർഗപ്രാപ്തിക്കായി കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇവിടെ ആയിരുന്നു? എന്താ കാര്യം? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറ്റുമൊക്കെ നല്ല കാര്യം തന്നെയാ. കർണന്മാരെ ഒരു അനുഗ്രഹവും ആശീർവാദവും കിട്ടും നമുക്ക്. പിന്നെ ശുദ്ധീകരണ ആർപ്പാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ അപേക്ഷയും പ്രാർത്ഥനയുമാണ് അവരെ സുഖത്തിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത്. പിന്നെ നിങ്ങളുടെ ബൈബിൾ വായനയെല്ലാം നന്നാവുന്നുണ്ട് കേട്ടാ. ചെറുതായിട്ടേ ഒന്ന് സ്ലോ ആക്കണം വായന. ഇപ്പം തന്നെ സ്പീഡിൽ പോകുന്നുണ്ട്. ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഇതുണ്ടല്ല. അലോഷി, അപ്പം അവൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ? ഇപ്പോൾ ആൾ കുറച്ചൊക്കെ പോയി തുടങ്ങിയ? സുഖമായില്ലേ ഇപ്പോൾ? എന്നാൽ ശരി, നിങ്ങളൊക്കെ വിട്ടോ, പൊക്കോ.
ഇതിൽ വെള്ളമല്ലേ? എന്തെത്ര ദേഷ്യം! രണ്ടു ദിവസമായി ഞാൻ ശ്രദ്ധിക്കണേ, പതിവില്ലാത്തൊരാലോചന. എന്താണെന്നറിയില്ല, ആകെ ഒരു അസ്വസ്ഥത. രണ്ടു ദിവസമായി നമ്മുടെ അമ്മയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു, ചോറുതായോ? ഇപ്പൊ തരാടി, ചേട്ടനും കൂടെ ഒന്ന് വന്നോട്ടെ. അവൻ അവിടെ കൂട്ടുകാരുടെ കഴിച്ചു നിൽക്കണ്ടോ? എനിക്ക് വിശക്കുന്നു. പറഞ്ഞ പോലെ അവനെന്താ വൈകുന്നത്? ദേവൻ വരണ്ടല്ലോ. എന്താടാ അത്ര വൈകിയത്? അല്ല, നീ ഇത്ര നേരം എവിടെയായിരുന്നു? അപ്പ, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് സെമിത്തേരിയിൽ പ്രാർത്ഥിക്കാൻ പോയതാ, അതാ നേരം വൈകിയത്. അയ്യോ, ആ അത് നല്ല കാര്യമാണ് മോനെ, അവനതൊക്കെ ചെയ്തിരുന്നു. ജോലി തിരക്കിന്റെ ഇടയിൽ പള്ളിയിൽ പോക്കും സിമിത്തിരിയിൽ പോക്കും ഇല്ലാതെയായി. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? ഭക്ഷണം റെഡിയായിണ്ട് മോളെ. നീ അഗസ്തീനോസ് പുണ്യാളിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ വിശുദ്ധന്റെ അമ്മ മോണിക്ക പുണ്യവതി മരിക്കാറായപ്പോൾ മകന്റെ അടുത്ത് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, നീ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഇത് തന്നെയായിരിക്കും മരിച്ചുപോയ ഒരാത്മാക്കളുടെ അഭ്യർത്ഥന. പഴയ നിയമത്തിലൊക്കെ പണപ്പിരിവ് നടത്തിയിട്ട് പാപപരിഹാര ബലി അർപ്പിച്ചിരുന്നെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിനക്കതൊക്കെ ഒന്ന് കൊണ്ടുവച്ചോട്രേ. ചിന്നുനറിയോ മരിച്ചുപോയ ആത്മാക്കൾ കൂടി പ്രാർത്ഥിക്കണമെന്ന്? മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടി അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന് ആ കാലമൊക്കെയും ഭൂമിയിൽ കഴിഞ്ഞുപോയി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രാർത്ഥനകള്, ദാനധർമ്മം, ബലിയർപ്പണം, ഇതിലൂടെയൊക്കെ മരിച്ചുപോയ ആത്മാക്കളെ വേഗം സ്വർഗത്തിലെത്തിക്കാൻ സാധിക്കും. ഇതന്നെയാ ഞങ്ങളുടെ ടീച്ചർ ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ചത്. ഓ ഈ ചേച്ചി, 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 സ്വർഗത്തിൽ നിന്നിട്ടാ ലേറ്റസ്റ്റ് ന്യൂസ്. സ്വർഗത്തിൽ നിന്നേ എന്തിട്ടാ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന്. മോളെ, ഞായറാഴ്ചയല്ലേ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? അന്നേരം എങ്ങനെ നിനക്ക് മൊബൈൽ ഒഴിവാക്കിക്കൂടെ? സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ദൈവജനത്തിൻ്റെ തീർത്ഥയാത്രയിൽ ഉടനീളം സ്വർഗത്തിൻ്റെ പ്രതീകങ്ങൾ ദൈവം നൽകിയിരുന്നു. മനുഷ്യാവതാരമെന്ന പറുദീസ അനുഭവത്തിനും ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണമായ സ്വർഗത്തിനും ഇടയിലുള്ള ദൈവാനുഭവത്തിൻ്റെ സമാഗമ കൂടാരമാണ് തിരുസഭ. ഇത് ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെട്ടതും മൂന്നാം നാൾ മിശിഹ പടുത്തുയർത്തിയതുമായ തന്റെ ശരീരമാകുന്ന ദൈവാലയമാണ്. ഈ കൂടാരത്തിലായിരിക്കുന്നതാണ് മനുഷ്യന്റെ ആശ്വാസം. ഈ കൂടാരത്തെ മറക്കുന്നതാണ് അവന്റെ സകല ദുരന്തങ്ങൾക്കും കാരണം. സഭയിലെ അംഗങ്ങളായതുകൊണ്ട് മാത്രം എല്ലാവരും സ്വർഗത്തിലെത്തില്ല. ഈ മോക്ഷഭാഗ്യത്തെ സ്വന്തമാക്കാൻ ലോകത്തിന് അനുരൂപരാകാതെ പരിത്യാഗ പ്രവർത്തികളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവമഹത്വത്തെ നാം തേടണം. അത് സ്വന്തം കഴിവുകളാൽ നേടിയെടുക്കാനാകുന്നതല്ല, ദൈവകൃപയാണ് അത് സാധ്യതമാക്കുന്നത്. മാനസാന്തരം മനഃപൂർവ്വം നീട്ടിവെക്കുന്നവർക്ക് മുന്നിൽ രക്ഷയുടെ വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെടും എന്ന സത്യവും നമുക്ക് മറക്കാതിരിക്കാം.